നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു സാരി ബ്ലൗസ് ആണ്. സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്നവർക്കും അവനവൻ്റെ അളവിലേക്ക് കൺവേർട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത്. ഇത് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ ക്ലോത്തും നമുക്ക് ഓരോ മീറ്ററാണ് എടുക്കേണ്ടത്. 36 ഇഞ്ച് സൈസിലാണ് നമ്മളിപ്പോൾ ഈ ബ്ലൗസ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലൈനിങ് ക്ലോത്ത് ആണ് ഫസ്റ്റ് എടുക്കേണ്ടത്. അതിനെ ഇതാ ഇതുപോലെ രണ്ടായിട്ട് നമ്മളിങ്ങനെ മടക്കിയിടുകയാണ്. ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്യുക. നമ്മൾ ബാക്ക് പോർഷനാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് ദാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനെന്താ ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്താണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 ഇഞ്ച് വിഡ്ത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ ഭാഗത്ത് എന്താ ഇതുപോലെ നമ്മളൊന്ന് ബോക്സ് ആക്കുന്നു. ഇനി നമുക്കൊരു റൗണ്ട് ഷേപ്പാണ് വേണ്ടത്. അതിനൊരു സിമ്പിൾ മെത്തേഡുണ്ട്. ദാ ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് ദാ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ഷോൾഡർ വിഡ്ത്ത് ആണ് നമ്മളൊരു 5.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് 6.5 ഇഞ്ചുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു 36 ഇഞ്ച് സൈസ് ഉള്ളവർക്ക് ഈ അളവ് നല്ല കറക്റ്റാണ്. അതിനുശേഷം ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ വിഡ്ത്തിനെ ടോട്ടൽ വിഡ്ത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗവും ടോട്ടൽ വിഡ്ത്ത് എടുക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുക. ഇനി നമുക്ക് ദ ആം ഹോൾ ദ ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ദ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി. ഇവിടെ ഒരു സ്ലാൻ ലൈന് നമ്മളൊരു 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ദ ഈ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. തുണി ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാത്ത രീതിയിലാണ് നമ്മളിത് നമ്മളുടെ ബാക്കി ക്ലോത്തിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇടുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പോർഷൻ എടുത്ത് ദ ഈ ആം ഹോളിൻ്റെ ഭാഗങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് ദ ഈ ഭാഗങ്ങൾ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ക്ലോത്ത് ഒട്ടും തന്നെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണിത്. ഇനി നമുക്ക് ആ നമ്മൾ രണ്ടാമത് ഫ്രണ്ട് പോർഷനായിട്ട് മടക്കി രണ്ടായിട്ട് ഇട്ടിരിക്കുന്നതില്ലേ, അതിൻ്റെ ദ ബാക്ക് പോർഷനിൽ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് കൂടുതലാണ് അവിടെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഭാഗങ്ങൾ ദ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡറും ആം ഹോളും എല്ലാം അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കുന്നു. ബാക്ക് പോർഷൻ്റെ ബാക്ക് നെക്കിനെക്കാട്ടിലും നമ്മൾ 1/2 ഇഞ്ച് കൂടുതലാണ് ഈ സൈഡിൽ തുമ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇനി നമ്മൾ ഈ ഷോൾഡർ ഭാഗത്ത് നിന്ന് ഒരു 1/6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ദാ ഇവിടെ നിന്ന് ഇതും ഇങ്ങനെ കറക്റ്റായിട്ട് ദാ ഇങ്ങനെ ബോക്സ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിനി ഒരു റൗണ്ട് നെക്കാണ്. അത് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ദാ ഈ ഭാഗത്ത് വരുമ്പോൾ 1/4 ഇഞ്ച് അകത്തേക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1/4 ഇഞ്ച് കൂടുതൽ ഒട്ടും കൂടണ്ട. 1/4 ഇഞ്ച് ഇല്ലേലും കുഴപ്പമില്ല. 1/4 ഇഞ്ച് വരെ എടുക്കാം. ദാ ഈ ഭാഗം നമ്മളിപ്പം ക്ലിയറായി. ഇനിയും ദാ ഇവിടെ നമ്മളൊന്ന് നമ്മളുടെ ബാക്ക് പോർഷൻ്റെ ലെങ്ത് എത്രയാണെന്നൊന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഷോൾഡർ നിന്ന് നമ്മൾ ടക്ക് ഇടാനുള്ള 14.5 ഇഞ്ച് അല്ലെങ്കിൽ 15 ഇഞ്ച് അല്ലെങ്കിൽ 14.5 ഇഞ്ച് മതി, അത് മാർക്ക് ചെയ്യുന്നു. ആ 14.5 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുക്കാനുള്ള പോർഷനാണേ. ദാ ഈ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നു. ഇനിയും ദാ ഈ ഷോൾഡറിൽ നിന്നാണ് 14.5 ഇഞ്ച് ദാ ഇവിടേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തത്. അത് ഒന്ന് ശ്രദ്ധിച്ചോണേ. അതിനുശേഷം നമ്മൾ ദാ
നെക്കിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മളൊരു 3 ഇഞ്ച് കൊടുത്താൽ മതി. 2 1/2 ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ദാ ഈ ഭാഗങ്ങൾ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ ആ ബെൽറ്റ് അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ദാ ഈ നെക്കിൻ്റെ ഭാഗമാണ് ആ ബെൽറ്റിൻ്റെ സൈഡ് അറിയാൻ വേണ്ടി അവിടെ ഇവിടെ നമുക്കൊരു ഇൻഡു ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ദാ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ രണ്ട് സൈഡും ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷനും ദാ ഇവിടെ ഇങ്ങനെ ലഭിച്ചു. ഇനി നമുക്ക് ഈ ബെൽറ്റിനെയും നമുക്ക് രണ്ട് പോർഷനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇനി സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് സ്ലീവിന് വേണ്ട ക്ലോത്തിനെ 4 ഫോൾഡ് ചെയ്തിടുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെക്കുന്നു, ലെവൽ ചെയ്തൊന്ന് താഴ്ഭാഗം കൊടുക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്താണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ ഒരു 11 ലെങ്താണ് ടോട്ടൽ എടുക്കുന്നത്. ഫോൾഡ് ചെയ്യാനുള്ളതുകൂടെ കൂട്ടിയാണ് നമ്മൾ 11 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 4 ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുന്ന ക്ലോത്തിൻ്റെ വിഡ്ത്ത് നോക്കാം. നമുക്കൊരു 10 വിഡ്ത്ത് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ ടോപ്പ് ഭാഗത്ത് നമ്മൾ ലെവൽ ചെയ്തെടുത്ത് നിന്ന് ഒരു 3.5 മാർക്ക് ചെയ്യുക. അവിടേക്ക് നമ്മൾ സ്ലീവിൻ്റെ കർവ് വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പൺ ഭാഗവും നമുക്ക് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ദാ ഇതുപോലെ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് 2 ഇവിടെ ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മളുടെ മെയിൻ ക്ലോത്തും ഇതേ സെയിം രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അയൺ ചെയ്തതിന് ശേഷം സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ലൈനിങ് ക്ലോത്തും നമ്മളുടെ മെയിൻ ഫാബ്രിക്കൂടെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ലീവും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് ബോട്ടം ഭാഗം ഒന്ന് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ബാക്കി നമ്മൾ ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബെൽറ്റിനായിട്ട് 1.5 വിഡ്ത്തുള്ള ഒരു പീസും 2.5 വിഡ്ത്തുള്ള ഒരു പീസും പിന്നെ അതുപോലെ തന്നെ 1.5 വിഡ്ത്തുള്ള ഒരു പീസ് കൂടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 എടുത്തു. അതിനുശേഷം നമ്മുടെ ബെൽറ്റിനായിട്ട് ദാ ബെൽറ്റിൻ ലൈനിങ്ങിൻ്റെ കൂടാതെ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് അതേ സെയിം ഷേപ്പിൽ 4 നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഒരു സൈഡ് 2 വെച്ച് 4 ദാ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിനി ക്രോസ് കട്ടായിട്ടുള്ള പീസസ് വേണം. അത് നമ്മൾ 1 വിഡ്ത്തിലാണ് ക്രോസ് കട്ട് എടുക്കുന്നത്. 1 1.5 ബിഗിനേഴ്സ് ആണെങ്കിൽ 1.5 എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ 1 വിഡ്ത്തിൻ്റെ ആണെങ്കിലും ആവശ്യമുള്ളൂ. ഒരുപാട് വണ്ണം അതിന് വേണ്ട. ക്രോസ് കട്ട് ചെയ്താണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ നമ്മൾ കുറച്ച് പീസസ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിനെ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം. അപ്പോൾ ദാ ഇതുപോലെ കുറേ പീസസ് നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ സൈഡുകൾ ദാ ഇതുപോലെ കറക്റ്റായിട്ട് 2 കൂടെ വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുകയാണ്. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ നമ്മൾ 2 റോങ് സൈഡിൽ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ദാ ഈ സൈഡിൽ നിന്ന് ഒരു 3.5 മാർക്ക് ചെയ്യുക. 3.5 or 4 മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് 2 ഒരു 1 വീതം വരെ എടുക്കാതെ നമ്മളിപ്പോൾ ഇവിടെ ഒരു 1/2 എടുത്തിട്ടുള്ളൂ. 1 വരെ നമുക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 3 ദാ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് 2 ഓരോ 1 വീതം വേണമെങ്കിലും മാർക്ക് ചെയ്യാമേ. എന്നാലും നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കും. ദാ ഇനിയും നമ്മൾ ദാ ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് ലെവൽ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 ഒരു 1/2 വീതം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദാ ഇനി ഈ സൈഡിൽ നിന്ന് ഇവിടേക്കും ഇങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം ഒരു 1/4 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ദാ ഇനി നമ്മൾ 2 റോങ് സൈഡുകൾ തമ്മിൽ ദാ ഇതുപോലെ വെച്ചതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ദാ നമ്മൾ ഈ വരച്ച് കൊടുത്തത് അതുപോലെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. 2
ഒരേ അളവ് കിട്ടാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാ ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ദാ ഈ ഫ്രണ്ട് പോർഷൻ്റെ സൈഡ് ഇങ്ങനെ നമ്മൾ ആ വരച്ച് കൊടുത്തിടാം. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത്. അപ്പം സ്റ്റിച്ച് ചെയ്ത് വരുമ്പത്തേന് ആ എൻഡ് ഭാഗം നല്ല ഞാരമായിട്ട് വരാനായിട്ട് നമ്മൾ നോക്കണേ. ഇതാ ഈ സൈഡുകളും ഇതുപോലെ വെച്ച് നമ്മളിപ്പോൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ ഓരോ സൈഡിലേക്ക് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1/2 ഇഞ്ചിനെക്കാട്ടിലും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് 1 ഇഞ്ച് കൊടുക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ 1 ഇഞ്ച് കൊടുത്ത് ഇതാ ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗവും ഇതാ വരച്ച് കൊടുത്ത് ഇതാ ഇതുപോലെ കൈകൊണ്ട് പിടിച്ച് എടുത്ത് 1/2 ഇഞ്ച് രണ്ട് സൈഡിലേക്കും വിട്ടിട്ട് ഇതാ ഇതുപോലെ നമ്മൾ അതിൻ്റെ എൻഡ് വരുമ്പോൾ നമ്മൾ ഷാർപ്പാക്കി കൊടുക്കണേ. ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് രണ്ട് ഭാഗവും എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം, കറക്റ്റാണോ, ലെവലാണോ, രണ്ട് സൈഡും ഒരുപോലെയാണോ എന്നൊക്കെ. അതിനുശേഷം ബെൽറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ലൈനിങ് പീസാണ് ഫസ്റ്റ് വെക്കേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മെയിൻ ഫാബ്രിക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് പീസസും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ആദ്യമേ ലൈനിങ്, അതിനുശേഷം നമ്മളുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ രണ്ട് പീസും. എന്നിട്ട് ഇതാ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തൂടെയാണ് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇവിടെ 2 ടൈംസാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം ഇതാ ഇതിൻ്റെ ഒരു പീസ് ആ നല്ല വശത്ത് ഉള്ള ഒരു പീസ് വെച്ച് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതാ അതിൻ്റെ പുറത്തൂടെ ഒന്ന് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ഒരു ബെൽറ്റ് ഇവിടെ റെഡിയായി ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ സൈഡൊന്ന് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്കൊന്ന് നീറ്റാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ രണ്ട് പീസസും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളുടെ ഈ ബെൽറ്റും മെയിൻ ഫാബ്രിക്കൂടെ അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ നെക്കിൻ്റെ സൈഡ് വരുന്ന സൈഡുകൾ തമ്മിലാണ്, അതിനാണ് നമ്മൾ ആ ബെൽറ്റിൽ നേരത്തെ ഒന്ന് അടയാളം വെച്ച് കൊടുത്തത്. നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്തത്. നമ്മൾ ഈ ഭാഗം ഇങ്ങനെ അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ രണ്ട് വശവും ഇതേ സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഹുക്കും ഹോളും വെക്കുകയാണ് ചെയ്യുന്നത്. ആ 1/2 ഇഞ്ച് വിട്ടുള്ള പീസ് ഇതാ ഇങ്ങനെ എടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്താണ് നമ്മൾ ഹുക്കിനുള്ള ഭാഗമാണ്, അതായത് റൈറ്റ് സൈഡിലെ ഭാഗമാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്രസ് സ്റ്റിച്ച്. അതിനുശേഷം ഇതാ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കോർണറൊക്കെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങ് ഒറ്റ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് ഹുക്ക് വെക്കാനുള്ള ഭാഗം, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലെ ഭാഗം നീറ്റായിട്ട് ഇങ്ങനെ ലഭിക്കും. നെക്കിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് ഇതുപോലെയാണ് നമുക്ക് ക്ലിയറായി കിട്ടുന്നത്. ഇനി ഹോള് വെക്കാനുള്ള ഭാഗം വെക്കുമ്പോൾ നമ്മളുടെ വെച്ച് കൊടുക്കുന്ന പീസിൻ്റെ റൈറ്റ് സൈഡും നമ്മളുടെ ബ്ലൗസ് പീസിൻ്റെ റോങ് സൈഡും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ അകത്തേക്ക് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡുകളൊക്കെ നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹോളുകൂടി ഇട്ട് കൊടുക്കണം. ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ലോക്ക് ഇട്ടതിന് ശേഷം വി ഷേപ്പ്, അതിനുശേഷം വി ഷേപ്പ് ഒരു 2.5 ഇഞ്ച് ഡിസ്റ്റൻസിലാണ്, 2 or 2.5 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതാ ഇങ്ങനെ നമ്മൾ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ ഈ സൈഡുകളെല്ലാം ഒരേ ഷേപ്പിൽ ഉള്ള ഹോളിട്ട് കൊടുക്കുക, ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദാ ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റാണോ എന്ന് നമ്മളിങ്ങനെ നോക്കണം. അതിനുശേഷം ദാ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡർ തമ്മിൽ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ക്രോസ് കട്ട് ചെയ്ത പീസുകളെ തമ്മിൽ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ക്രോസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിൻ്റെ നല്ല വശവും നമ്മളുടെ ബ്ലൗസ് പീസിൻ്റെ നല്ല വശവും തമ്മിൽ നെക്ക് ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ദാ
ഈ ഭാഗങ്ങൾ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗം രണ്ട് വശവും കൂടി ഒരുമിച്ച് വെച്ച് കറക്റ്റായിട്ട് എവിടെയാണ് വെക്കേണ്ടതെന്ന് നമ്മൾ രണ്ട് പീസിലൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ആ സൈഡ് വഴിയാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. വളരെ നീറ്റായിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗങ്ങൾ ലഭിക്കും. അതിനുശേഷം നമ്മളിങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ പുറത്തുകൂടെ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഫുള്ള് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ നമ്മളിപ്പം മടക്കി ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗമാണിത്. അവിടെ ഒരു അര ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, ഫ്രണ്ട് ആം ഹോളിൻ്റെ രണ്ട് സൈഡൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം. ഇനി ഈ ഭാഗങ്ങൾ ഇതാ നമ്മൾ സ്ലീവാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ സ്ലീവും നമ്മൾ രണ്ട് സ്ലീവിൻ്റെയും കൂടെ റൈറ്റ് സൈഡുകളെ തമ്മിൽ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതാ സെൻറ്ററിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇതാ ഇതുപോലെ കുഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്ലീവും ആം ഹോളും ഫ്രണ്ട് പോർഷൻ്റെ അര ഇഞ്ച് വീതം കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ഇതാ ഷോൾഡറിലേക്ക് ആ കറക്റ്റ് സെൻറ്റർ വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഇപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്ലീവും നമ്മുടെ ഈ ബോഡി പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഹെമ്മിങ്ങും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് നമുക്കിപ്പം ഈ അളവിലുള്ള ഒരു സാരി ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒരു 36 ഇഞ്ച് സൈസിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് കൺവെർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. കണ്ടോ, നമ്മളിതിൻ്റെ സീം അലവൻസ് ഒക്കെ 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുക്കും ഹോളും എല്ലാം നല്ല നീറ്റായിട്ട് നമ്മൾ പെർഫെക്റ്റായിട്ട് ഹെമ്മിങ് ഹാൻഡ് സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.